ഹലോ, നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാനിവിടെ 1 കിലോ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് അത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടിൻ, ആ ഒരു ടിന്നാണ്. അത് നമ്മളിവിടെ ബട്ടറൊക്കെ വെച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട, 2 ടേബിൾ സ്പൂൺ പാല്, അതുപോലെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ബട്ടർ, 1/2 കപ്പ് ഏകദേശം 1/2 കപ്പോളം ബട്ടറുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 കപ്പ് പഞ്ചസാര, അത് ഞാൻ പൊടിക്കാത്തതാണ്, 1/4 കപ്പ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് മൈദയാണ്. ഈ മൈദയിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടേബിൾ സ്പൂൺ സോൾട്ടും ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ ഒരു മിക്സും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും കോൺഫ്ലവറും ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് 3-4 തവണ നന്നായിട്ട് അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതെല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ശരിക്കും മിക്സ് ആവാതെ വരും. അപ്പോൾ 3-4 തവണ നമുക്കത് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏറ്റവും കുറഞ്ഞ 3 തവണയെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഒരു ബൗളെടുത്ത് അതിൽ നമ്മൾ 2 മുട്ടയും പൊട്ടിച്ച് ഒഴിക്കാം. എന്നിട്ട് ഇപ്പോൾ ഇത് ഞാൻ എന്താ വെച്ചാൽ ഇതിൽ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്, രണ്ടും ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയല്ലാണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതും എഗ് ഇല്ലാണ്ടൊക്കെ ആയിട്ട് ഒരുപാട് ടൈപ്പുള്ള സ്പോഞ്ച് കേക്കുകൾ ഉണ്ട്. ഞാനിവിടെ രണ്ടും ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വാനില എസെൻസ് ആണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. എഗ് ആദ്യം നമ്മളൊന്ന് ബീറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ വാനില എസെൻസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. ആ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, 1/4 കപ്പ് പഞ്ചസാര, അത് പൊടിക്കാത്തതായിരുന്നു. ഇനി ആ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഈ ബീറ്റ് ചെയ്യണേൽക്കിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, പതുക്കെ ഇട്ട് കൊടുത്തിട്ട് 3 പാർട്ടൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം മുട്ട ആദ്യം ബീറ്റ് ചെയ്തു, പിന്നെ എസെൻസ് ഒഴിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ ഷുഗർ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്, കുറച്ച് ഭാഗം മാത്രം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ മുഴുവൻ ഷുഗറും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം അത് ഷുഗർ മുഴുവൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് ഓയിലും അതുപോലെ തന്നെ ബട്ടറും 1/2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുത്തു. ഈ ഓയിലും ബട്ടറും ചേർത്തതിന് ശേഷം ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് അത് എല്ലാവർക്കും ഒന്ന് മിക്സ് ആയെന്ന് കണ്ടാൽ നമുക്ക് ബീറ്റ് ചെയ്ത് നിർത്താം. ഓക്കെ, ഇനി നമ്മൾക്ക് ചേർക്കാനുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മൈദ 1/2 കപ്പ് മൈദയുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടേബിൾ സ്പൂൺ സോൾട്ടും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് 3 തവണ നമ്മൾ അരിച്ചെടുത്ത് വെച്ചതാണ്. അതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യമേ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടത്തിലേക്ക് കുറേശ്ശെ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത പോലെ തന്നെ 3 പോർഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1st പോർഷൻ ആഡ് ചെയ്തു. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലത്തെ ഒരു വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഇത് ഇളക്കുന്നത് അതേ സെയിം ഡയറക്ഷനിൽ വേണം ലാസ്റ്റ് വരെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട്. നമുക്ക് ഭയങ്കര റഫായിട്ട് ഒന്നും മിക്സ് ചെയ്യരുത്. പിന്നെ ഒറ്റയടിക്കാൻ എല്ലാ പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കട്ട കൂടാനൊക്കെ കാരണമാവും. അപ്പം നമ്മൾ കൂടുതലിട്ടിട്ട് ഇളക്കേണ്ടി വരും. അങ്ങനെ നന്നായിട്ട് ഹാർഡായിട്ട് നമ്മളത് തന്നെ ചെയ്താൽ നമ്മുടെ കേക്കും അതുപോലെ തന്നെ ഹാർഡായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതിൻ്റെ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ കേക്ക് എപ്പോഴും ചെയ്യുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളിതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നതാണെങ്കിലൊക്കെ നമ്മൾ ഒത്തിരി ഹാർഡായിട്ട് ചെയ്താൽ കേക്കിൻ്റെ ടെക്സ്ചറിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ പതുക്കെ സമയമെടുത്ത് തന്നെ ചെയ്യാം. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒന്ന് വട്ടംകറക്കിന് അടിക്കുക കൂടെ ഒരു ജസ്റ്റ് ഒരു കട്ടിങ് പോലെ കൊടുക്കുന്നത് എയർ ബബിൾസ് ഒത്തിരി ഇല്ലാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഒരല്പം കട്ടിയായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് ആ പാൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ
ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വരും. കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ വിനാഗിരിയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി വിനാഗിരി ഒരു ഒരു ടേബിൾ സ്പൂണുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി എപ്പോഴും അതെ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ തന്നെ പതുക്കെ വേണം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വേണ്ടോ, ഇതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇതിങ്ങനെ ഈ വിസ്കോണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ഫോമിൽ വേണം നമ്മുടെ മാവ് വീണ് കിട്ടാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ഇതിന് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ റിബൺ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ വീഴണം. അപ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ കട്ട കൂടാണ്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ദേ ഇതുപോലെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ വെച്ചിട്ട് നമുക്ക് ആദ്യമേ ഇതൊന്ന് ഒരു ടേബിൾ ടോപ്പിലേക്ക് വെച്ച് ഒന്ന് പതുക്കെ തട്ടി തട്ടി കൊടുക്കണം. കാരണം അതിൽ എയർ ബബിൾസ് ഉണ്ടാവും, നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത മാവിൻ്റെ ഉള്ളിൽ. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിലും പൊങ്ങി വരാനായിട്ട് പാടാണ്. നന്നായിട്ട് തട്ടി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ഓക്കെ, ഇത് ഞാനൊരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ റീഹീറ്റ് ചെയ്തിട്ടുള്ള പാനാണ്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവ് ഇതുപോലെ നമ്മുടെ കേക്ക് ഇതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയൊരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ പതുക്കെ സ്ക്യൂർ വെച്ചിട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ കണ്ടോ, കറക്റ്റ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിതിനെ ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് തണക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈമിങ് ഓരോരുത്തരുടെ ബർണറിനെയും നമ്മുടെ അടുപ്പിൻ്റെയൊക്കെ തീ അതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും ചൂടിൻ്റെ. അപ്പോൾ അത് എന്നെ സംശയം ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഇതുപോലെ ഒന്ന് കുത്തി നോക്കി കഴിയുമ്പോൾ അതിൽ ഒട്ടി പിടിക്കാണ്ട് നല്ല വൃത്തിയായിട്ട് ആ ഒരു സ്റ്റിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് വെന്തുന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് ഇനി പുറത്ത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് തരം കേക്കിനും ബേസായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ നമ്മുടെ പുഡിംഗ് റെസിപ്പി എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.